പച്ചടിയാണ്. അത് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പൈനാപ്പിൾ പച്ചടിക്ക് ഞാൻ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് ഗ്രേപ്സ്, പിന്നെ ഒരു മുറി തേങ്ങ, പിന്നെ രണ്ട് പച്ചമുളക്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടുക്, പിന്നെ ഒരു കപ്പ് തൈര്, പിന്നെ ഒരു ശർക്കര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് മുളക് പൊടി. മുളക് പൊടി കുറച്ചെടുത്താൽ മതി, പച്ചമുളക് ഉള്ളതുകൊണ്ട് അത് എരിയും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ട് കുറച്ച് മതി. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഫസ്റ്റ് നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുക്കാം. ഇത് വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മുറി തേങ്ങയും പിന്നെ രണ്ട് പച്ചമുളകും ഇടാം. എന്നിട്ട് ഇനി നമുക്ക് അടുത്തത് ഒരു ടേബിൾ സ്പൂൺ ജീരകം ഇടാം. എന്നിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇടാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ മതി. എന്നാ രണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ പാത്രം വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അര കപ്പ വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടുക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അടച്ച് വെക്കാം ഇത് വേവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് തുറച്ച് വന്നിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഗ്രേപ്സ്, പിന്നെ നമ്മുടെ ജാഗരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ശർക്കരയൊക്കെ കുറച്ച് നേരം കഴിഞ്ഞ് വറ്റിപ്പോവും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം ഇത് റെഡി ആയി നോക്കാം നമുക്കൊന്നും. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉള്ളിലേക്ക് കുറച്ച് നമ്മൾ കുറച്ച് ഉപ്പിടാൻ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നമ്മൾ ഇപ്പം തന്നെ അരച്ച് വെച്ച് അരപ്പിടാം. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചത് എല്ലാതും കൂടി ഒന്ന് ഉള്ളിൽ പോകാൻ വേണ്ടി ഞാനത് ജസ്റ്റ് ഒന്ന് കൈ കഴുകിയിട്ട് വരാം. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
കുറച്ച് ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. തിളയ്ക്കാന്ന് തന്നു, തിളയ്ക്കാം. പൈനാപ്പിൾ പച്ചടി നന്നായിട്ടും തിളക്കുന്നുണ്ട്, നന്നായി ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതില്. ഇനി നമുക്കിതിനുള്ളിലേക്ക് തൈരിട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞാൽ അത് തിളയ്ക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് വയ്ക്കാം. നമുക്ക് ആദ്യം കടുക് വേണം, പിന്നെ വറ്റൽമുളക് വേണം, പിന്നെ ഇത്തിരി കറിവേപ്പിലയും വേണം. ഫസ്റ്റ് നമുക്ക് കടുകിടാം. ഇതൊന്ന് പൊട്ടട്ട നന്നായിട്ട്. ഇപ്പൊ നന്നായിട്ടൊന്നും കടുക് പൊട്ടിയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് വറ്റൽമുളക് ഇടാം. കറിവേപ്പിലിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചടിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിന് നല്ല ടേസ്റ്റി ആയിരിക്കും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പൊ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട് ഇത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്.